കഴിഞ്ഞ ഏഴ് വ്യാപാര ദിനങ്ങളിൽ നിഫ്റ്റിയിലെ തുടർച്ചയായിട്ട് മുന്നേറ്റമാണ്. ഈ കഴിഞ്ഞ 11 വ്യാപാര ദിവസങ്ങളിലായിട്ട് നിഫ്റ്റിയിലെ 1100 പോയിന്റിന്റെ മുന്നേറ്റമാണ് ഉണ്ടായത്. ആഗോളതലത്തിലുള്ള പോസിറ്റീവ് ട്രെൻഡ്, പ്രത്യേകിച്ച് യു എസില് ഒരു പുതിയ സ്റ്റിമുലസ് പാക്കേജ് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ, ഇന്ത്യയിലും ഇതുപോലെ ഒരു സാമ്പത്തിക ഉത്തേജന പാക്കേജ് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ വിപണിയിലുണ്ട്. കൂടാതെ TCS വളരെ മികച്ച റിസൾട്ട് പുറത്തുവിട്ടു. RBI യുടെ ഏറ്റവും പുതിയ വായ്പാ നയത്തില് കുറഞ്ഞ പലിശ നിരക്കില് കൂടുതൽ തുക വിപണിയിൽ എത്തും എന്നുള്ള സൂചനകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിന്റെ ഈ ദിവസങ്ങളിലെ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. 3 പുതിയ കമ്പനികൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുവാണ്. തിങ്കളാഴ്ച മസകോൺ ഡോക്ക്, അത് അതിന്റെ ഇഷ്യൂ പ്രൈസിന് 70 മുതൽ 80% വരെ പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും UTAMC അതിന്റെ ഇഷ്യൂ പ്രൈസിനേക്കാൾ നേരിയ ഒരു ഡിസ്കൗണ്ടിലാണ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്. ബുധനാഴ്ച ലതിക ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള കമ്പനി നേരിയ പോസിറ്റീവ് പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ കുറെ എക്കണോമിക് ഡേറ്റയും ഈ ദിവസങ്ങളിൽ പുറത്തു വരാനുണ്ട്. തിങ്കളാഴ്ച IIP ഡേറ്റയും CPI ഡേറ്റയും മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം പുറത്തു വരും. CPI ഡേറ്റ കഴിഞ്ഞ തവണ റിപ്പോർട്ട് ചെയ്ത് 6.65% നിന്നും ഉയർന്ന് 6.9% വരുവാനാണ് സാധ്യത. എന്നിരുന്നാലും വിപണി ഈ മാസവും അടുത്ത മാസവും ഒക്കെ തന്നെ ഉയർന്ന ഇൻഫ്ലേഷനാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും IIP ഡേറ്റ ഇപ്പോഴേ കഴിഞ്ഞ 4 മാസമായിട്ടൊരു കോൺട്രാക്ഷനാണ്. എന്നിരുന്നാലും മെയ്യിലെയും ജൂണിലെയും അവസ്ഥയേക്കാൾ വളരെ മെച്ചപ്പെട്ട ഡേറ്റയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പുറത്തു വന്നത്. ഇത്തവണ IIP ഡേറ്റ 5 മുതൽ 8% വരെയുള്ള ഒരു കോൺട്രാക്ഷൻ ആയിരിക്കും പ്രതീക്ഷിക്കുക. അടുത്ത മാസം IIP ഡേറ്റയിൽ ഒരു പോസിറ്റീവ് ഡേറ്റയും പ്രതീക്ഷിക്കാം. ബുധനാഴ്ച WPI അടിസ്ഥാനമാക്കിയുള്ള ഇൻഫ്ലേഷൻ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം ഈ വ്യാഴാഴ്ച സെപ്റ്റംബർ മാസത്തിലെ രാജ്യത്തിന്റെ കയറ്റുമതി ഇറക്കുമതിയെ സംബന്ധിച്ച ട്രേഡ് ഡേറ്റയും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാന സംഭവം ഈ ദിവസങ്ങളിലുള്ളത് 70 കമ്പനികൾ അവയുടെ രണ്ടാം പാദ പ്രവർത്തന റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് IT സ്റ്റോക്സിന്റെ റിസൾട്ടാണ്. കാരണം TCS വളരെ മികച്ച റിസൾട്ട് പുറത്തുവിട്ടതിന് ശേഷം HCLTech അതിന്റെ വരുമാനത്തിലെ 5.5%, ഇൻഫോസിസ് 4%, വിപ്രോ 3.5% വർധനവ് കാണിക്കുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ വിപ്രോ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും ഒരു ബൈബാക്ക് അനൗൺസ്മെന്റും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. മധ്യനിരയിൽപ്പെട്ട IT സ്റ്റോക്കുകൾ L&T, ഇൻഫോടെക്, സയന്റ്, മൈൻട്രീ, ടാറ്റ LC തുടങ്ങിയവയും ഈ ദിവസങ്ങളിൽ റിസൾട്ട് നൽകുന്നുണ്ട്. ബാങ്കിങ് സ്റ്റോക്സിലെ HDFC ബാങ്ക് ശനിയാഴ്ച റിസൾട്ട് നൽകുമ്പോൾ കർണാടക ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവയും ഈ ദിവസങ്ങളിൽ റിസൾട്ട് നൽകുന്നുണ്ട്. മുൻനിര കമ്പനികളിലെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റിസൾട്ട് വെള്ളിയാഴ്ച പുറത്തുവരും. അതോടൊപ്പം ACC, അൾട്രാടെക് സിമെന്റ്, ജി എന്റർടൈൻമെന്റ് തുടങ്ങിയ മുൻനിര കമ്പനികളുടെയും റിസൾട്ട് ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ വിപണി വളരെ മികച്ച റിസൾട്ടാണ് ഈ കമ്പനികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. രണ്ടാം പാദത്തില് കമ്പനികൾ അറ്റാദായത്തില് ആവറേജ് 30% ഗ്രോത്ത് നൽകും എന്നുള്ള ഒരു പോസിറ്റീവ് എക്സ്പെക്ടേഷനിലാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു മുന്നേറ്റം. മറ്റൊരു ന്യൂസ് പരിശോധിക്കാനുള്ളത് ബാങ്കിങ് സ്റ്റോക്കുകളെ സംബന്ധിച്ചാണ്. മോറട്ടോറിയം പീരീഡിലെ ലോണിന്റെ കേസിനെ സംബന്ധിച്ച് സുപ്രീം കോടതി 13 ഒക്ടോബർ വീണ്ടും വാദം കേൾക്കുന്നുണ്ട്. ഇപ്പോഴ് കേന്ദ്ര ഗവൺമെന്റ് ഈ മോറട്ടോറിയം പീരീഡിലെ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഒഴിവാക്കി 2 കോടി വരെയുള്ള ലോണുകൾക്ക് ഒഴിവാക്കിയതായിട്ട് പ്രസ്താവന നടത്തിയിരുന്നു. എന്നിരുന്നാലും RBIയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ മോറട്ടോറിയം പീരീഡ് നീണ്ടുപോകുന്നത് ഒരുപക്ഷെ ഇനിയിപ്പോൾ വരുന്ന നാളുകളിൽ കൂടുതൽ കിട്ടാക്കടം രാജ്യത്ത് ഉണ്ടാകും എന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഈ ലോക്ക്ഡൌൺ പീരീഡിന്റെ കഷ്ടതകളിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ആശ്വാസകരമായ നടപടിയായിരിക്കും പലിശ നിരക്കുകൾ വീണ്ടും കുറയുക എന്നുള്ളത്. ഏതായാലും സുപ്രീം കോടതി ഇതിനെ സംബന്ധിച്ചുള്ള വിധി നടത്തുമോ അതോ വീണ്ടും മാറ്റി വെക്കുമോ എന്നുള്ളത് ബാങ്കിങ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് നിർണായകമാണ്. ആഗോളതലത്തിലും പല പ്രധാനപ്പെട്ട സംഭവങ്ങളും ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് US ഇലക്ഷനെ സംബന്ധിച്ചുള്ള വാർത്തകളായിരിക്കും. കാരണം 15 ഒക്ടോബർ നടക്കുന്ന പ്രസിഡൻഷ്യൽ സംവാദം മാറ്റിവെച്ചിരുന്നു.
അതോടൊപ്പം യുഎസിൽ ഒരു പുതിയ സ്റ്റിമുലസ് പാക്കേജ് ഈ ദിവസങ്ങളിലൊക്കെ വിപണി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഫൈനൽ വാർത്തയും മാർക്കറ്റ് ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ്. ബ്രെക്സിറ്റിനെ സംബന്ധിച്ച് ഒരു പ്രധാന വാർത്ത, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഈ വ്യാഴാഴ്ചയാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ട്രേഡ് ഡീൽ നടത്തുവാനായിട്ടുള്ള അവസാന തീയതിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം IMF ആഗോള സാമ്പത്തിക അവസ്ഥയെ പറ്റിയുള്ള ഒരു അനാലിസിസ് ഈ ദിവസങ്ങളിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ ഗ്രോത്ത് എങ്ങോട്ടാണ് എന്നുള്ളത് ആഗോള വിപണികൾ നോക്കും. ഏതായാലും സംഭവബഹുലമായിട്ടുള്ള ഒരാഴ്ചയാണ് വിപണിയെ സംബന്ധിച്ച് വരുന്ന ഒരാഴ്ച. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം 11,900 മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലെ റെസിസ്റ്റൻസ് സോണ് 12,103-12,165 എന്നുള്ള ഒരു ലെവലാണ്. ഇതിനു മുകളിലേക്ക് മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ പറ്റിയെങ്കിൽ തുടർന്നുള്ള ഷോർട്ട് ടൈം റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 12,340 മാർക്കറ്റിൻ്റെ ആദ്യ സപ്പോർട്ട് 11,830 ലെവലിലാണ്. ഇതിന് താഴെ 11,725 ലെവലിലായിരിക്കും നിഫ്റ്റിയുടെ സപ്പോർട്ട് ലഭിക്കുക. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച മോറട്ടോറിയം കേസിലെ സുപ്രീം കോടതിയുടെ ഒരു ഫൈനൽ വിധി വരികയാണെങ്കിൽ കൂടുതൽ വോളറ്റിലിറ്റി കാണിച്ചേക്കാം. ഏതായാലും കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റി അതിൻ്റെ 200-day മൂവിങ് ആവറേജിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒക്ടോബർ ഫ്യൂച്ചർ ചാർട്ടാണ്. ആദ്യ ലെവല് നോക്കുവാനുള്ള 24,200 എന്നുള്ള ലെവലാണ്. 24,200 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത റെസിസ്റ്റൻസ് വരുന്ന 24,850-25,300 ലെവലിലാണ്. താഴേക്ക് 23,655 ആദ്യ സപ്പോർട്ട് ലഭിക്കുക. ഇതിന് താഴെ 23,140, 22,730 എന്നിവയായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെയും സപ്പോർട്ട് ലെവൽസ്. ഈ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ മാർക്കറ്റ് വോളറ്റിലിറ്റി ഇൻട്രാഡേയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻട്രാഡേ കൂടുതൽ മൂവ്മെൻറ്റ്സും കൂടുതൽ ന്യൂസും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് താഴെ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.